ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു കൂട്ടുകറിയാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കറി. സാധാരണ ഞങ്ങളുടെ നാട്ടില് എൻ്റെ വീട്ടില് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്നത്തെ കൂട്ടുകറി തയ്യാറാക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ കൂട്ടുകറി എന്ന് പറയുന്നത് വട കൂട്ടുകറിയാണ്. ട്രിവാൻഡ്രത്തിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കൂട്ടുകറി വയ്ക്കുന്നത്. സാധാരണ കല്യാണ സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല രീതിയിലും പല ടേസ്റ്റിലാണ് കിട്ടുന്നത്. സ്പെഷ്യൽ കൂട്ടുകറി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വട കൂട്ടുകറിയാണ്. അതിലും ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. ഉഴുന്ന് വട വെച്ചിട്ട് കൂട്ടുകറി തയ്യാറാക്കുന്ന രീതിയാണ്. പക്ഷെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് സാധാരണ വെക്കുന്ന ഒരു മസാലക്കറി. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പൊ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലക്കറിയാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതേപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ചെറിയ രണ്ട് സവാള. വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതി, വലുതാണെങ്കിൽ ഒന്ന് മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ മീഡിയം സൈസ് രണ്ട് സവാള. അപ്പം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവ് വേണ്ട നമ്മുടെ ഈ ഒരു മസാലക്കറിക്ക്, അധികം എരിവ് വേണ്ട. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചേർക്കുന്നത് സാമ്പാർ മുളകാണ്, കുറച്ചുകൂടി വലിയ മുളക് അതാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ സാധാരണ പച്ചമുളകാണ്, ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ സവാളയും അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഒരു രണ്ട് കറിവേപ്പില അതും കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഉള്ളി മുളകൊക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് രണ്ടാം പാലെന്ന് പറയും, തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചെടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് അത്, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങാപ്പാലിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ തന്നെ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങിൽ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഈ മസാലക്കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കേണ്ടത്, മുളക് പൊടി വളരെ കുറച്ച് മാത്രം മതി. ഈ മസാലക്കറി നമ്മൾ സദ്യക്ക് വിളമ്പുന്ന സമയത്ത് ഒരുപാട് ലൂസാവാൻ പാടില്ല, എന്നാൽ അധികം കട്ടിയല്ല, ആ ഒരു പരുവത്തിന് വേണം എടുക്കാനുള്ളത്. അപ്പം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിക്ക് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിനെ നമ്മൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് തണുക്കുമ്പം കുറച്ചുകൂടി ഇത് കട്ടിയാവും.
അപ്പോൾ തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ കഴിച്ചിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ ഇതേ നമ്മുടെ കൂട്ടുകാര് റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പൊ ഈ ഓണത്തിന് സദ്യക്ക് സ്പെഷ്യലായിട്ട് പൊട്ടറ്റോ ഉണ്ട്, ഈ ഒരു മസാലക്കറി റെഡിയാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു.